ഗൂഢാലോചന കേസിൽ ദിലീപ് ഹാജരാക്കിയ ഫോണുകൾ ആലുവ മാജിസ്ട്രേറ്റ് കോടതിയിലേക്ക്. ഫോണുകൾ വിട്ടുകിട്ടാൻ അന്വേഷണ സംഘത്തിന് മാജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം. ഫോണുകൾ അന്വേഷണ സംഘത്തിന് നൽകണോ എന്ന് മാജിസ്ട്രേറ്റിന് തീരുമാനിക്കാം. നടിയെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം മറ്റന്നാളെന്ന് ഹൈക്കോടതി. പ്രതിക്ക് പ്രത്യേക പരിഗണന നൽകുന്നു എന്ന ആക്ഷേപമുണ്ടെന്നും ഇത് പ്രോത്സാഹിപ്പിക്കാൻ ആകില്ലെന്നും ജസ്റ്റിസ് പി ഗോപിനാഥ് ഇന്ന് പറഞ്ഞു. ജാമ്യാപേക്ഷ വൈകുന്ന ഓരോ ദിവസവും ക്രൈംബ്രാഞ്ച് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുകയാണെന്ന് ദിലീപ് ആരോപിക്കുന്നു. എന്നാൽ ദിലീപിന് അറസ്റ്റിൽ നിന്ന് സംരക്ഷണമുള്ളതിനാൽ ഓരോ ദിവസവും തെളിവുകൾ നശിപ്പിക്കുകയാണെന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണം. ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തുടർച്ചയായി മാറ്റിവെക്കുന്നത് എന്തിനാ? എൻകൗണ്ടർ പരിശോധിക്കും. സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കര, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, മുൻ എസ് പി ശ്രീ ജോർജ് ജോസഫ്, ഇവരാണ് എൻകൗണ്ടറിൽ എൻ്റെ അതിഥികൾ. ശ്രീ ജോർജ് ജോസഫ്, ഇന്നും ദിലീപിൻ്റെ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടായിട്ടില്ല, മറ്റന്നാളാണ് ഈ തീരുമാനമുണ്ടാവുക എന്ന് കോടതി പറയുന്നു. പക്ഷേ ഈ ഫോണുകൾ 6 ഹാജരാക്കി, അതിൽ IMEI നമ്പറുകൾ പരിശോധിച്ച ശേഷം പറഞ്ഞത്, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറഞ്ഞത് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത്, ഇതിൽ 5 ആവശ്യമുള്ളതാണ്. ഒന്ന്, അവരുടെ കണക്കിൽപ്പെടുന്നതല്ല, മാത്രമല്ല അതിലെ പ്രധാനപ്പെട്ട ഒരു ഫോണിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടുമില്ല. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെടാതെ മാറ്റിവെക്കപ്പെടുന്നത്, ഓരോ ദിവസവും നീണ്ടു പോകുന്നത് ഈ അന്വേഷണത്തെ ബാധിക്കുന്നുണ്ടോ? കാരണം ക്രൈംബ്രാഞ്ച് പറയുന്നത് ദിലീപിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസ് അന്വേഷണത്തിൽ പൂർണ്ണതയുണ്ടാകൂ എന്നാണ്. പക്ഷേ ഓരോ ദിവസവും ജാമ്യാപേക്ഷയുടെ കാര്യത്തിലുള്ള തീരുമാനം മാറിപ്പോവുകയാണ്. ഇനി അത് മറ്റന്നാൾ വരെ നീളും. ഈ മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് ഫോണുകൾ കൈമാറാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ അന്വേഷണം മറ്റൊരു തരത്തിൽ തടസ്സപ്പെടുകയാണോ? ജോർജ് ജോസഫ്, ആദ്യത്തെ ഭാഗം ഞാൻ കേട്ടില്ല. എന്നാലും ഇപ്പോഴേ കോടതിയുടെ ഒരു തീരുമാനം അടുത്ത വ്യാഴാഴ്ച മാത്രമേ വരികയുള്ളൂ. ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ, ഞാനത് പ്രതീക്ഷിച്ചു, വ്യാഴാഴ്ച വരെ ഈ മുൻകൂർ ജാമ്യം നീട്ടിക്കൊണ്ട് പോകും. അത് ദിലീപിൻ്റെ ആൾക്കാർക്ക്, ദിലീപിനും ആ വക്കീലിനും ചില ഗുണങ്ങൾ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടെ ജാമ്യം നിഷേധിച്ചാൽ സുപ്രീം കോടതിയിൽ സൈമൾട്ടേനിയസ് ആയിട്ട് കേസ് ഫയൽ ചെയ്യാനുള്ള അവസരം, അതിനുള്ള സൗകര്യം ഈ മുൻകൂർ ജാമ്യം നീട്ടിക്കൊണ്ട് പോയതുകൊണ്ട് ദിലീപിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പോലെ പറയുന്നത്, വ്യാഴാഴ്ച വരെ ഇത് നീട്ടുകൊണ്ട് പോകും. 438 എന്ന് പറയുന്നത് ക്രിമിനൽ നടപടിക്രമത്തിൽ ജാമ്യത്തിൻ്റെ കാര്യങ്ങളാണ്. 3-4 കാര്യങ്ങളെ അതിൻ്റെ അകത്ത് നോക്കാൻ പാടുള്ളൂ. കാരണം ഇതിനകത്ത് ഒരു പ്രതിക്ക് മുൻകൂർ ജാമ്യം എന്താണ്? സാധാരണഗതിയിൽ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് തടയും, ഇൻ്റെറിയം ഒരു ഓർഡർ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി കൊടുത്തു. അതാദ്യമേ, അതുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങളായിട്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാതെ പൊയ്ക്കൊണ്ടിരുന്നത്. അതേസമയത്ത് ആ പോലീസ് ഭാഗത്തുള്ള തെളിവുകൾ കേട്ട ശേഷം സാധാരണഗതിയിൽ ഒരു തീരുമാനമാണ് കോടതി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം കേസിൻ്റെ മെരിറ്റിലേക്ക് അല്പം സഞ്ചരിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിനകത്ത് ഫോണിൻ്റെ കാര്യമോ അതൊന്നും കോടതി പരിഗണിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതൊക്കെ ട്രയൽ സ്റ്റേജിൽ, മറ്റ് സ്റ്റേജിൽ, കോടതിയിൽ, ലോവർ കോടതിയിൽ പറയാം. ഞങ്ങൾക്ക് പോലീസിൻ്റെ ഫോറൻസിക്കിൽ വിശ്വാസമില്ല, അതുകൊണ്ട് അത് ഓതറൈസ്ഡായ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓതറൈസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും സജസ്റ്റ് ചെയ്യാം. അത് സാധാരണഗതി പോലീസും കോടതിയും അംഗീകരിക്കുന്ന കാര്യമാണ്, അതിനകത്ത് തടസ്സമൊന്നും ഇല്ലാവില്ല. അതിന് പകരം ഹൈക്കോടതിയിൽ ഇത് വലിച്ചഴച്ചത് ശരിയായിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഉപഹർജി കൊടുത്തിട്ട് ഈ മൊബൈൽ ഫോൺ തരില്ല എന്ന് ധാർഷ്ട്യത്തോടെ പറഞ്ഞു, കോടതി അത് അംഗീകരിച്ചില്ല, ഏതായാലും അത് ഹാജരാക്കാൻ പറഞ്ഞു. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. 7 മൊബൈൽ ഫോണ് ഹാജരാക്കേണ്ടടുത്ത് 6 ഹാജരാക്കി. അതേസമയത്ത് ദിലീപ് 3 മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ 2 മാത്രമേ ഹാജരാക്കിയിട്ടുള്ളൂ, 1 മൊബൈൽ ഫോൺ ഹാജരാക്കിയിട്ടില്ല. അതിൻ്റെ IMEI നമ്പര് കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട് പോലീസ്. അതിനകത്താണ് പോലീസ് സംശയിക്കുന്ന പല കാര്യങ്ങളും ആ മൊബൈൽ ഫോണിലുണ്ട്. 12,000 കോളുകൾ അതിനകത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. വേറൊരു മൊബൈൽ ഫോണ് ഇപ്പം വീണ്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, 2,000 കോൾ അതിൻ്റെ അകത്തുള്ളത്.
ഏതായാലും 7 അതിൽ കൂടുതൽ മൊബൈൽ ഫോണുകൾ ദിലീപ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഈ കോൾ ഡീറ്റെയിൽസിനകത്തു നിന്ന് അത് ഏതൊക്കെ മൊബൈലാണെന്ന് അതിൻ്റെ IMEI നമ്പർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കോടതി ഇപ്പം 7 മൊബൈൽ ഫോണിൻ്റെ കാര്യമാണ് കോടതിയിലെ പരാമർശം വിധേയമായത്. 6 അവിടുത്തെ രജിസ്ട്രി കൊടുക്കാൻ പറഞ്ഞു, രജിസ്ട്രിയിൽ നിന്ന് അത് പോലീസ് ആവശ്യപ്പെട്ട് കൊടുത്തില്ല. അത് ട്രയൽ കോടതിയിലല്ല, അത് ജുഡീഷ്യൽ ഏത് കോടതിയിലാണോ FIR ചെന്നിരിക്കുന്നത് ആ കോടതിയിലോട്ട് അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് പോലീസിന് നേരിട്ട് കൊടുക്കാൻ പാടില്ല, അത് ആ കോടതി നിശ്ചയിക്കട്ടെ എവിടെ ഇത് പരിശോധനയ്ക്ക് അയക്കണമെന്ന്. ചുരുക്കത്തിൽ പോലീസിന് ആ കോൾ ഡീറ്റെയിൽസുമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കോടതി നിയമപരമായ ഏത് കാര്യം പറഞ്ഞാലും ശരി, അത് കുറച്ച് നേരത്തെ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നണേ. പോലീസ് അന്വേഷിച്ച് വരട്ടെ, അതിൻ്റെ ഇടയ്ക്ക് പ്രതിക്ക് പറയാം ആ ഫോറൻസിക് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഫോറൻസിക് അയക്കുമ്പം ആ ലോവർ കോടതി തന്നെ പറയാമായിരുന്നു. അല്ലാതെ കോടതിയിലോട്ട് ഈ കാര്യങ്ങൾ വലിച്ചെഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 438-ൻ്റെ അകത്ത് ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല. 452-നകത്താണെങ്കിൽ അത് പിന്നെയും പരിഗണിക്കാം എന്നെനിക്ക് തോന്നുന്നു, പക്ഷേ അത് കുറച്ച് ഏർലിയർ ആയിപ്പോയി. ഏതായാലും നീതി നിഷേധിച്ചു കാരണം ഈ കേസിനകത്ത്, പോലീസിൻ്റെ ഇപ്പോഴത്തെ കേസിനകത്ത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അനാവശ്യമായി ഇതുപോലെ അനന്തമായി പ്രതിയുടെ അറസ്റ്റ് നീണ്ടതിൽ കോടതിക്കൊന്നെങ്കിൽ ജാമ്യം കൊടുത്തുവിടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതിനും തടസ്സമില്ല, പോലീസ് സമയം കളയാതെ പ്രതിക്ക് ജാമ്യത്തിൽ പോയ പ്രതി അല്ലാത്ത രീതിയിലും പോലീസ് അന്വേഷിക്കും. എല്ലാ പ്രതിയെ കസ്റ്റഡി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു അന്വേഷണത്തിന് അത് നിർബന്ധമില്ല. പക്ഷേ കുറച്ച് അതിനകത്ത് എവിഡൻസ് ആക്ട് 27 പ്രകാരം എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ് കണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റഡിയിലുള്ള ഒരാളിൽ നിന്ന് കണ്ടെടുത്താൽ അത് വളരെയധികം വിലയുള്ളത് കൊണ്ടാണ് ആ കസ്റ്റഡി ചോദിക്കുന്നത്. അല്ലാതെ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുതന്നെ തടസ്സമൊന്നുമില്ലായിരുന്നു. ഏതായാലും കുറേ ദിവസങ്ങളായിട്ട് പോലീസിൻ്റെ അന്വേഷണം തടസ്സപ്പെട്ടു, അനാവശ്യമായി അത്ര സമയം കളഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, മനസ്സിലായി. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, കേരളത്തിൽ ഇതുവരെ ഒരു പ്രതിക്കും ലഭിക്കാത്ത ഒരു പരിഗണനയാണ് ഈ കേസിൽ ദിലീപിന് ലഭിക്കുന്നത് എന്ന ഒരു ആക്ഷേപം പ്രോസിക്യൂഷനുണ്ട്. കോടതി തന്നെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ചിലത് കേൾക്കേണ്ടി വരുന്നു എന്ന് പറയുകയും ചെയ്തു. ഈ മുൻകൂർ ജാമ്യാപേക്ഷ എന്നത് പരിഗണിക്കാൻ ഇത്രയധികം വൈകുന്നത്, അതല്ലെങ്കിൽ അതിലൊരു തീർപ്പുണ്ടാകുന്നതിന് കാലതാമസം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ കരുതുന്നത്? കാരണം ഈ കേസ് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് ക്രൈംബ്രാഞ്ച് പ്രോസിക്യൂഷൻ കാണുന്നത്. കാരണം നടി ആക്രമിച്ച കേസിലേക്ക് കൂടി അതിലേക്ക് കൂടി വെളിച്ചം വീശുന്ന ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലേക്കൊക്കെ ഈ അന്വേഷണം എത്തുമെന്ന് അവർ കരുതുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് നാളുകൾ കുറേയായി മുൻകൂർ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദങ്ങൾ നടക്കുന്നു, അതിന് ഒടുവിൽ ഇപ്പോഴും അത് മറ്റന്നാളത്തേക്ക് കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ആശങ്ക പ്രോസിക്യൂഷനുണ്ട്. അതുകൊണ്ട് ഒരു പ്രിവിലേജ്ഡ് ആയ പ്രതിയായി ദിലീപ് മാറുന്നു എന്നതാണ് അവരുടെ ആക്ഷേപം. അത് ശരിവെക്കുന്നുണ്ടോ താങ്കൾ? ഈ കോടതിയിൽ ഈ കാലതാമസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഈ ഒരു പ്രതിക്കും കിട്ടാത്ത ചില ആനുകൂല്യങ്ങൾ ഈ ദിലീപിന് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ നമ്മുടെ പൊതുസമൂഹത്തിൽ പരക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിന് കോടതി പോലും, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പോലും അത് അത്തരത്തിലുള്ള ഒരു അവകാശവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രിവിലേജും ഈ പ്രതിക്കില്ല, അങ്ങനെയുള്ളൊരു ധാരണ പരക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഒരു പറയുക കൂടി ചെയ്തു. അത്തരത്തിൽ ഒരു ധാരണ വരാൻ കാരണം ഈ പറയുന്ന അന്വേഷണവുമായി ഈ ദിലീപ് സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതീതി ഈ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് കൊണ്ട് വന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കേസിൽ 438 അനുസരിച്ച് ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഒരു പ്രതി ഒരു കോടതിയെ സമീപിക്കുമ്പോൾ ഈ കോടതി പ്രോസിക്യൂഷൻ്റെ അന്വേഷണം ഏത് ദിശയിലാണ് നീക്കുന്നത് എന്നുള്ളത് നോക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പ്രതിയുടെ പേഴ്സണൽ ലിബർട്ടിയും കൂടെ നോക്കും. പ്രധാനമായും 4 ഒരു മുൻകൂർ ജാമ്യ അപേക്ഷയിൽ കോടതി പരിഗണിക്കേണ്ടത്. 1, ഒഫൻസിൻ്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ സീരിയസ്നെസ് ഓഫ് ദ ഒഫൻസ്. ഗ്രാവിറ്റി സീരിയസ്നെസ് 1. 2, ഈ പ്രതി ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഈ നിയമത്തിൽ നിന്ന് ഒളിച്ചോടി പോകുമോ അബ്സ്കോണ്ട് ചെയ്യുമോ എന്നുള്ളത് 2. 3, ഈ പ്രതിയുടെ ക്രിമിനൽ ആൻറ്റിസിഡൻസ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇത്തരത്തിൽ ക്രിമിനൽ സ്ഥിരമായി ക്രിമിനൽ ഒഫൻസിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ആളാണോ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ബോധപൂർവം കെട്ടിച്ചമച്ച കേസാണോ ഇത് പ്രതിയെ അപമാനിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ. ഈ 4 പരമപ്രധാനമായി ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി പരിഗണിക്കുന്നത്. ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു കാര്യം,
ഈ കേസിന്റെ ആദ്യ അവസരത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയില്ല എങ്കിൽ പോലും ഈ പ്രതിക്ക് ഒരു ഇന്റർം ഓർഡർ ഈ പ്രതിക്ക് അനുകൂലമായി നൽകി എന്നുള്ളൊരു വസ്തുതയാണ്. ആ ഇന്റർം ഓർഡർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ നിരന്തരമായി കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ പോലീസിന് ഡിനൈ ചെയ്തു. കാരണം കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുണ്ടെന്നും പ്രതികളുടെ ആന്റിസിപ്പേറ്ററി ബെയിൽ നിഷേധിക്കണമെന്നും കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യണമെന്നും ആദ്യ അവസരത്തിൽ തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ കസ്റ്റഡി കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ബെയിൽ ആപ്ലിക്കേഷൻ ആദ്യ അവസരത്തിൽ തന്നെ തള്ളണമായിരുന്നു. ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയില്ല. ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയില്ല എന്ന് മാത്രമല്ല, ഒരു ഇന്റർം ഓർഡർ ദിലീപിന് അനുകൂലമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൊടുത്തു. അത് കൊടുത്തത് ഈ കേസിന്റെ മറ്റ് അറ്റൻഡിങ് സർക്കംസ്റ്റാൻസ് വെച്ചുകൊണ്ട് കൂടിയാണ്. കാരണം 2017 ഉണ്ടായ ഒരു ഇൻസിഡന്റ്, അതിന് ഉപോത്ബലകമായ ഒരു കേസുണ്ട്, ആ കേസിന് സമാന്തരമായി ഉണ്ടായ FIR, ഈ വക കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ കേസിൽ ദിലീപിന് ഒരു മുൻകൂർ ജാമ്യം എന്ന് കൊടുത്തില്ല എങ്കിൽ പോലും മുൻകൂർ ജാമ്യത്തിന് സമാനമായ ഒരു ഇന്റർം ഓർഡർ കൊടുക്കുന്നത്. ആ ഇന്റർം ഓർഡർ അദ്ദേഹത്തിന് കൊടുത്തു. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ചോദ്യം ചെയ്യലിന് വിധേയനായി. അവിടെയാണ് ഇതിൻ്റെ 2-ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യലിന് വിധേയനായപ്പോഴാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കസ്റ്റഡിയിലല്ല. കസ്റ്റഡിയിലല്ലാത്തത് കൊണ്ട് ചോദ്യം ചെയ്യ 27 പ്രകാരം അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒന്ന് റിക്കവർ ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്താ ചെയ്യുക? പിന്നെ 91 അനുസരിച്ച് നോട്ടീസ് കൊടുക്കണം. 91 ക്രിമിനൽ നടപടിക്രമത്തിൻ്റെ 191-ാം വകുപ്പ് അനുസരിച്ച് ഈ ഫോണുകൾ ഹാജരാക്കാൻ വേണ്ടി ആദ്യം നോട്ടീസ് കൊടുത്തു. ആദ്യം നോട്ടീസ് കൊടുത്തപ്പോൾ അങ്ങനെ ഒരു ഫോണുകൾ ഹാജരാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. ഉടനെയാണ് ഈ ഉപഹർജിയുമായി പ്രോസിക്യൂഷൻ സമീപിക്കുന്നത്. നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ആദ്യ ഈ കേസിൻ്റെയൊക്കെ ആദ്യ അന്വേഷണ ഘട്ടത്തിലും ഈ പുതിയ കേസ് ഉണ്ടായ അവസരത്തിലും ഈ പുതിയ FIR ഇട്ട അവസരത്തിലും 173(8) അനുസരിച്ച് പുനരന്വേഷണം വന്ന അവസരത്തിലും പല കാര്യങ്ങൾ കൊണ്ട് നിയമപരമായി പ്രതിഭാഗത്തിന് അനുകൂലമായി വരെ സംസാരിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ തരുണത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. ഒരു ഓർഡർ, ഒരു പ്രതിക്ക് അനുകൂലമായി ഒരു ഇന്റർ ഓർഡർ അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം അനുവദിക്കുക, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിന് മുമ്പ് അയാൾക്ക് ഒരു കുറച്ച് പ്രിവിലേജുകൾ കോടതികൾ കൊടുത്താൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരമപ്രധാനമായ ഒരു കാര്യം അന്വേഷണവുമായി ആ പ്രതി സഹകരിക്കണം എന്നുള്ളതാണ്. അന്വേഷണവുമായി സഹകരിക്കുക എന്ന് പറയുന്നത് ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഓർഡർ കിട്ടിയാലും ശരി, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഓർഡർ കിട്ടുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഇന്റർം ഓർഡർ കൊടുത്താലും ശരി, ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. അത് ഒരു ധാർമ്മികമായി മാത്രമല്ല നിയമപരമായി കോടതിയോട് ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ് ഒരു പ്രതിയുടെ. എവിടെയൊക്കെയാണ് പ്രതിയുടെ നിസ്സഹകരണം താങ്കൾ കണ്ടത്? അന്വേഷണത്തോടുള്ള പ്രതിയുടെ നിസ്സഹകരണം താങ്കൾ പറഞ്ഞു. ഇതിനകത്ത് കോടതി ഒരു ഇന്റർം ഓർഡർ പ്രതിക്ക് അനുകൂലമായി നൽകുന്നു, പ്രിവിലേജ്ഡ് പോലെ നമുക്ക് തോന്നിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. അവിടെയും അന്വേഷണത്തോട് സഹകരിക്കുക എന്ന നിയമപരവും സാമാന്യവുമായ ഒരു 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 നിലപാട്, അതെവിടെയാണ് ഇവിടെ കൈമോശം വന്നത്? എവിടെയാണ് ഇവിടെ നിസ്സഹകരണം ഉണ്ടായത്? ഏതൊക്കെ ഇടങ്ങളിലാണ്? അല്ല, നിസ്സഹകരണം എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ല എന്നുള്ളത് ഒരു പൂർണ്ണമായും ഒരു നിസ്സഹകരണമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം അത്തരത്തിൽ ഒരു വീഡിയോ റെക്കോർഡായിട്ട് ചോദ്യം ചെയ്യപ്പെട്ടതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം ചോദ്യത്തോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചു. അതെല്ലാം ഇറിലവൻ്റാണ്. കാരണം വെച്ചാൽ ചോദ്യം ചെയ്യലിൽ പ്രതികളുടെ ചോദ്യം ചെയ്ത് മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ പലതും കണ്ടെടുക്കേണ്ടത്. എന്നാൽ ഈ തീർച്ചയായിട്ടും ഈ ഫോണിൻ്റെ കാര്യത്തിൽ ഈ ഫോണ് ആദ്യമായി ഹാജരാക്കാൻ പറഞ്ഞ അവസരത്തിൽ അത് ഹാജരാക്കാതിരിക്കുകയും അത് മറിച്ച് സ്വന്തം നിലയിൽ അത് പരിശോധന നടത്താൻ വേണ്ടി ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്നത് അന്വേഷണവുമായി സഹകരിക്കലായി ഈ അവസരത്തിൽ പ്രാഥമികമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ശരി, ശ്രീ ബൈജു കൊട്ടാരക്കര, ഇതിനകത്ത് നിങ്ങളെല്ലാം ഈ കേസിൽ സാക്ഷി പറഞ്ഞ ആളെന്ന നിലയിൽ താങ്കൾ അടക്കം വിചാരിച്ചിരുന്നത്, ഇതിൽ അന്ന് താങ്കൾ തന്നെ ഇതിന് മുൻപ് ഒരു ചർച്ചയിൽ പറഞ്ഞു, കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യഘട്ടത്തിൽ പരിഗണിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ദിലീപിന് ഈ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ അല്ല 3 ദിവസം ചോദ്യം ചെയ്യാൻ അനുവദിക്കുമ്പോൾ തന്നെ കോടതി അതിൽ പറഞ്ഞത് പ്രഥമദൃഷ്ടി അല്ലെങ്കിൽ പ്രാഥമികമായി ക്രൈംബ്രാഞ്ച് തന്നിട്ടുള്ള ചില വിവരങ്ങൾ അല്ലെങ്കിൽ ചില തെളിവുകൾ കണ്ട് കോടതി അസ്വസ്ഥതപ്പെട്ടു എന്നാണ്. സ്വാഭാവികമായും താങ്കൾ തന്നെ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് അന്വേഷണത്തിന് സഹായകരമാകുന്ന രീതിയിലുള്ള കോടതി ഇടപെടലുകളും നിലപാടൊക്കെ ഉണ്ടാകുമെന്ന് താങ്കളെപ്പോലുള്ളവർ പ്രതീക്ഷിച്ചിരുന്നതായി എനിക്കറിയാം. അപ്പോൾ ഈ ഇപ്പോഴും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീർപ്പ് കൽപ്പിച്ചിട്ടില്ല, വ്യാഴാഴ്ചത്തിലേക്ക് മാറ്റിയിരിക്കുന്നു.
ഫോണുകളുടെ കാര്യത്തിൽ ഐ എം ഇ ഐ നമ്പറുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട മുഴുവൻ ഫോണുകളും പരിശോധനയ്ക്കായി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എന്തിന്റെ ലക്ഷണമായിട്ടാണ് താങ്കൾ കാണുന്നത്? അതെ, താങ്കളോടാണ്. ഗോപീഷൻ എന്നോടാണോ? ഗോപീഷൻ, ഇതിനകത്ത് ഇപ്പം ശ്രീ പ്രിയദർശൻ തമ്പി അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ കോടതിയിൽ ഇന്ന് രാവിലെ ഒരു പരാമർശം ഉണ്ടായെന്ന് പറഞ്ഞു. അതായത് കോടതി ഒരാൾക്ക് കൂടുതൽ പ്രിവിലേജ് കൊടുക്കുന്നുവോ അത് തെറ്റാണ്, അല്ല അത് അങ്ങനെ നടന്നിട്ടില്ല എന്ന് കോടതി അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞതായിട്ടൊരു ഒരു പറയുന്നത് കേട്ടു. അത് രാവിലെ ചാനലുകളിലൂടെയും കേട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ന് രാവിലെ അവർ കോടതിയിൽ കൊടുത്ത ഫോണുകൾ 6 ഫോണുകളാണ് കൊടുത്തത്. ഈ 6 ഫോണുകളെന്ന് പറഞ്ഞത് 2, 4, 5, 6 അതേ സീരിയൽ നമ്പറുള്ള 4 ഫോണുകളും മറ്റ് 2 ഫോണുകളും. ഇന്ന് പിന്നെ പ്രോസിക്യൂഷൻ അതിൻ്റെ ആ ഫോണുകൾ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഐ എം ഐ നമ്പർ വെച്ച് പരിശോധിച്ചപ്പോൾ ഈ 2, 4, 5, 6 ഇപ്പറഞ്ഞ നമ്പറുകളുള്ള ഫോണും മറ്റ് 2 ഫോണുകൾ വ്യാജ ഫോണുകളുമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൂടാതെ 1, 3, 7 എന്നീ പിന്നെ സീരിയലിലുള്ള ഫോണുകൾ അവർക്ക് അവിടെ കോടതിയിൽ ഹാജരാക്കിയിട്ടുമില്ല. കോടതി പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ വെള്ളിയാഴ്ച, ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച കോടതി പറഞ്ഞത് ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 10:45 10:15 ഈ 7 ഫോണുകളും ഹാജരാക്കണം, ഇല്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ചിലപ്പോൾ റദ്ദാക്കേണ്ടതായി വരും, അതിനുള്ള പരിഗണന ലഭിക്കില്ല എന്നാണ് കോടതി അന്ന് പറഞ്ഞത്. തിങ്കളാഴ്ച രാവിലെ എന്തായി? അവിടെ കൊണ്ടുവന്ന 5 ഫോണുകൾ ആദ്യം കൊടുത്തു, അതിനുശേഷം ഉച്ചയായപ്പോഴേക്കും മറ്റു 1 ഫോൺ കൊടുക്കുന്നു. ഈ രാവിലെ 5 ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അഡ്വക്കേറ്റ് ഫിലിപ്പ് തന്നെ പറയുന്നു 5 ഫോണുകൾ ഞങ്ങൾ ഹാജരാക്കി. അപ്പോൾ 1 ഫോൺ അവിടെ അത് കാണാനില്ല. പക്ഷേ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫോൺ എവിടെ നിന്നൊക്കെയോ പറന്ന് കോടതിയിൽ വന്നു, അതും കൊണ്ട് ഹാജരാക്കി. ആ ഹാജരാക്കിയ ഫോണുകളിലാണ് ഈ 4 ഫോണുകൾ ഒഴികെയുള്ള 2 ഫോണുകൾ വ്യാജ ഫോണുകളാണ്. ആ വ്യാജ ഫോണുകളായത് ആ അതിൻ്റെ ഐ എം ഐ നമ്പർ അതിനകത്ത് തെറ്റായിട്ടാണ് ഉള്ളതെന്നാണ് പ്രോസിക്യൂഷൻ്റെ ആളുകൾ പറയുന്നത്. അത് പരിശോധിച്ചതിന് ശേഷം അപ്പോൾ അത് പ്രോസിക്യൂഷനെ ഏൽപ്പിക്കാൻ എനിക്കൊരു ചെറിയ സംശയമാണ്. അഡ്വക്കേറ്റിനോട് ഞാൻ ചോദിക്കുകയാണ്, തമ്പി സാറോട് ചോദിക്കുകയാണ്, സാർ ഈ കോടതിക്ക് പോലും ഈ പ്രോസിക്യൂഷനെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും വിശ്വാസമില്ലേ? എൻ്റെ ഒരു സംശയമാണ്. കോടതിയിൽ സാധാരണ പ്രോസിക്യൂഷൻ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു തെളിവിന് വേണ്ടി കുറച്ച് പിന്നെ എവിഡൻസ് കൊടുക്കണം, അത് കോടതിയിൽ ഹാജരാക്കിയത് ഫോണാണല്ലോ, മറ്റൊന്നുമല്ല, തോക്കും ബോംബും ഒന്നും അല്ലല്ലോ. അങ്ങനെ ഈ ഫോണുകൾ കൊടുക്കുമ്പോൾ കോടതിക്ക് ഈ പ്രോസിക്യൂഷനെയോ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഇത് കൊടുക്കാതിരിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കോടതി ഇത് കൈമാറാതിരിക്കുന്നത്? അതോ എൻ്റെ ഒരു സംശയമാണ്. പിന്നെ അതിപ്പോൾ അത് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊടുത്തിരിക്കുന്നു. ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ കൊടുക്കുമോ, ഇനി കൊടുക്കണ്ട എന്ന് പറയുമോ, അല്ലെങ്കിൽ സീഡാറ്റിലാണോ എവിടെയാണോ അന്വേഷണം? പ്രൊസീജിയറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ആ കേസുള്ള മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൈമാറുന്നു, അവിടെ പോലീസിന് അപേക്ഷ കൊടുക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പിന്നീട് ഏതെങ്കിലും ഒരു ഇപ്പോൾ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അത് വിധേയമാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അതാണ് കമ്മീഷൻ പറഞ്ഞത്. ഈ കേസ് ഹൈക്കോടതി നേരത്തെ ജോർജ് സാറൊക്കെ പറഞ്ഞ പോലെ ഹൈക്കോടതിയിൽ ഈ കേസ് വന്ന അന്ന് മുതൽ ഇത്രയും സമയം ഈ പ്രതിക്ക് കിട്ടിയപ്പോൾ അന്ന് തന്നെ നമ്മളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. എന്താണ്? സമയം കിട്ടിയാൽ പ്രതി ഈ ഫോണിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കളയും, ഡിലീറ്റ് ചെയ്യും. അത് ഉറപ്പാണ് ഡിലീറ്റ് ചെയ്യുമെന്നുള്ളത്. ഇനി ഈ കൊടുത്തിരിക്കുന്ന ഈ 4 ഫോണുകൾ പോലും, ഈ 2, 4, 5, 6 എന്നുള്ള നമ്പറുള്ള ഫോണുകൾ പോലും ഇനി ഏത് ഫോറൻസിക് ലാബിൽ പോയാലും ഈ കേസിന് പര്യാപ്തമായ ഒന്നും അതിലുണ്ടാവില്ല എന്ന് ഞാൻ പറയാം. അത് കാണില്ല, കാരണം അതെല്ലാം ചെയ്യേണ്ടതുപോലെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബാംഗ്ലൂരായിരിക്കാം ഒരു ഏജൻസിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, ബോംബെയിലായിരിക്കണമെന്നില്ല. ബാംഗ്ലൂരിൽ നിന്നാണ് ആ ഫോൺ വന്നതെന്നൊരു കിംവദന്തിയൊക്കെ വരുന്നുണ്ട്. അത് കിംവദന്തിയാണോ എന്താണോ സത്യമാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ ഫോണിനകത്ത് ഒരു ചുക്കും ഉണ്ടാവില്ല ആ 4 ഫോണിൽ. പക്ഷേ ഇനി കിട്ടാനുള്ള 3 ഫോണിൽ 2 ഫോൺ വ്യാജമായിട്ട് കോടതിയിലാണ് കൊണ്ടു കൊടുത്തിരിക്കുന്നത്. കോടതിയിൽ പോലും കള്ളത്തരത്തിലുള്ള പിന്നെ തെളിവുകൾ കൊണ്ടു കൊടുത്തിരിക്കുന്നു 2 ഫോണുകൾ. ഇനി 1, 3, 7 എന്ന നമ്പറുള്ള ആ 3 ഫോണുകൾ കിട്ടിയാൽ അതിലൊരു ഫോണിലാണ് 2000 കോളുകളോളം വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഒരുപാട് രേഖകളുണ്ടെന്നാണ് അവർ പറയുന്നത്. ശരിയാണ്, അതിനകത്ത് ഈ സാക്ഷികളെ കൂറുമാറ്റുന്നതിനുള്ള പണം കൈമാറ്റം ചെയ്തതിൻ്റെ ചില രേഖകളടങ്ങിയ ചില രേഖകൾ, അതിൻ്റെ ഫോൺ കോളുകൾ, അതുകൂടാതെ ഈ നടി ആക്രമിക്കപ്പെട്ട ചില ദൃശ്യങ്ങൾ, ഈ ഇങ്ങനെയുള്ള ഒരുപാട്, അതുപോലെ ഈ ഗൂഢാലോചന നടത്തിയതിൻ്റെ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതിൻ്റെ ചില തെളിവുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ 3 ഫോണുകളാണ് ആ ഫോണുകളെന്ന് പറയുന്നു. ആ 3 ഫോണുകൾ കോടതിയിൽ ഹാജരാക്കിയാൽ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിട്ടാൽ
അതിലെ ഈ അതിലുണ്ടായിരുന്ന കോൾ ഡീറ്റെയിൽസും അതിലെ വിഷ്വൽസും അതിൻ്റെ ചാറ്റും ഒക്കെ പോലീസ് റിട്രൈവ് ചെയ്തെടുത്താൽ, അന്വേഷണ ഉദ്യോഗസ്ഥർ റിട്രൈവ് ചെയ്തെടുത്താൽ, തീർച്ചയായും ഈ ഒന്നാം പ്രതി അതിൽ കുടുങ്ങുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ കുടുങ്ങുമെന്നുള്ളത് കൊണ്ടാണ് ആ ഫോണുകൾ മാറ്റിയതും ഈ ഫോണിനെ ചുറ്റിപ്പറ്റി കുറേ നാൾ ഇവിടെ കളി നടന്നതും. ഒരാഴ്ച കൊണ്ട് തന്നെ ഫോണിൻ്റെ കളിയാണല്ലോ, എല്ലാ ദിവസവും ഫോണ് മൂന്നെണ്ണം കൊടുക്കുന്നു പിന്നെ കൊടുക്കുന്നു. എനിക്ക് സംശയതാണ് ഈ രാമൻപിള്ള ഇത്ര വലിയ പേടിയാണോ കോടതിയിൽ? അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. കോടതിയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം, പ്രതിക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് തന്നെ പറഞ്ഞു. എന്താണ്, ഇന്ന് രാവിലെ കോടതിയിൽ കാര്യം പറഞ്ഞു. കോടതി ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, ഈ ഫോണുകൾ പ്രോസിക്യൂഷന് കൈമാറാം എന്ന് പറഞ്ഞപ്പോൾ രാമൻപിള്ള എന്ന് പറഞ്ഞ വക്കീലാണ് പറഞ്ഞത്, അല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ കൈമാറാം. കോടതി അത് കേട്ടു, മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോട്ടെ ഫോണുകൾ, അങ്ങോട്ടേക്ക് പോയി. ഇതൊക്കെ എന്താണെന്ന് അറിയാൻ വയ്യ, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ വയ്യ. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന, ഇതിനകത്ത് കോടതി തന്നെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു ഫെയർ ആയിട്ട് അല്ലെങ്കിൽ ഈ പ്രതിക്ക് കൂടുതൽ പ്രിവിലേജ് കിട്ടുന്നു എന്നൊക്കെ ആളുകൾ എന്നൊക്കെ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് കോടതിക്ക് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ. ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയൊക്കെ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ പ്രതിക്ക് വേണ്ട പ്രിവിലേജുകളെല്ലാം കിട്ടി, എന്നിട്ടും അന്വേഷണത്തോട് മാന്യമായ നിയമപരമായ നീതിപൂർവമായ ഒരു സഹകരണം ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഫോണുകൾ പ്രധാനപ്പെട്ട തെളിവുകളാണെന്ന് പ്രോസിക്യൂഷനും ക്രൈംബ്രാഞ്ചും പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട തെളിവുകളായി പരിഗണിച്ചുകൊണ്ട് അതിനനുകൂലമായിട്ടുള്ളൊരു സമീപനം ഇല്ലാതെ പോകുന്നു. ഇതൊക്കെ ഈ കേസ് നടത്തിയപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ആശ്ചര്യപ്പെടും പൊതുജനം എന്ന് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി പറഞ്ഞു. താങ്കൾക്ക് ആശ്ചര്യം തോന്നുന്നുണ്ടോ? നോക്കൂ, ഇതിൽ ഈ പ്രതിക്ക് മറ്റാർക്കും കിട്ടാത്ത പ്രിവിലേജ് കിട്ടി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലീഗലി ശരിയല്ല, മോറലിയും ശരിയല്ല എന്ന് കോടതിയും അത് വ്യക്തമാക്കി. അത് പ്രിവിലേജ് എന്നല്ല അതിന്റെ പേര് ഗോപികൃഷ്ണൻ, അതിന്റെ പേര് ഒരു പ്രതിക്ക്, പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് അവെയിൽ ചെയ്യാൻ പറ്റുന്ന ഭരണഘടനാ അവകാശങ്ങൾ എന്നാണ് അതിന്റെ പേര്. അതായത് അദ്ദേഹത്തിന്റെ മൗലികാവകാശങ്ങളുണ്ട്, അതിൽ ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി അവകാശങ്ങളുണ്ട്. ഇവിടെ ഒറ്റ സെക്കൻഡ് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. താങ്കളെ ശ്രദ്ധയിൽപ്പെടുത്താൻ, സി ഐ ആം ബീങ് ടോൾഡ് ദാറ്റ് ദിസ് അക്യൂസ്ഡ് ഈസ് ബീങ് ട്രീറ്റഡ് ഡിഫറൻ്റ്ലി. ഐ കനോട്ട് എൻകറേജ് ദാറ്റ് ടുമാറോ എനി അക്യൂസ്ഡ് കൻ കം ഹിയർ ആൻഡ് സേ ദേ വാണ്ട് സിമിലർ ട്രീറ്റ്മെന്റ്. ഇതാണ് പറഞ്ഞത്, ഞാൻ ആ താങ്കളുടെ ശ്രദ്ധയിൽ, താങ്കൾ വായിച്ചിട്ടില്ലെങ്കിൽ. ഐ ആം ബീങ് ടോൾഡ് എന്നാണ് പറഞ്ഞത്. ഏറ്റവും അവസാനം ഇതേ ജഡ്ജി, പിന്നെ അവസാനം ഞാൻ ഈ പിന്നെ വാദസമയത്തുണ്ടായിരുന്നു, അവസാനം ഈ ജഡ്ജി പറഞ്ഞൊരു കാര്യമുണ്ട് ഗോപികൃഷ്ണൻ, അത് ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, മറ്റന്നാളത്തേക്ക് കേസ് വെക്കാം 1:45 എന്ന്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു പ്രതിഭാഗമാണ് രാവിലെ 10:45 ഞങ്ങൾ റെഡിയാണെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, എങ്കിൽ നിങ്ങൾ അത് തീരുമാനിക്കൂ, എങ്ങനെയെങ്കിലും ഇത് തീർത്താൽ എനിക്കൊരു മനസമാധാനം കിട്ടും. ഒരു കോടതിയുടെ ഓപ്പൺ കോടതിയിലുള്ള ഒരു ഒരു ആത്മകഥമാണ്, ഒരു കമന്റ് ആണ്. എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് തീർക്കും, എനിക്കൊരു സമാധാനം കിട്ടും. എന്താ കാര്യം, ഇതിനെക്കുറിച്ച് പൊതുജനങ്ങൾ ഒരു ഒരു പ്രത്യേക രീതിയിൽ ഒരു വിചാരണ എന്ന രീതിയിൽ കുറെ ചർച്ച തൊഴിലാളികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വിചാരണ നടത്തുന്നു. യാഥാർത്ഥ്യം കോടതിയിൽ വരുമ്പോൾ എന്താ, പ്രതിഭാഗത്തിനെ കോടതി വിശ്വാസത്തിലെടുക്കുന്നു, പ്രോസിക്യൂഷൻ ഭാഗത്ത് ഏതോ ഒരു അവിശ്വാസവും രേഖപ്പെടുത്തുന്നു. അതല്ല എങ്കിൽ 438 എന്ന് പറയുന്ന CRPC-യിലെ ആന്റിസിപ്പേറ്ററി ബെയിലിൽ ഒന്നുകിൽ റിജക്ട് ചെയ്യുക അല്ലെങ്കിൽ അത് കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം നൽകുക എന്നതാണ്. ഇവിടെ ഇന്ന് രാവിലത്തെ മുതലുള്ള കോടതി വാദങ്ങളും നിരീക്ഷണങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ പ്രോസിക്യൂഷൻ ഇങ്ങനെയാ പറഞ്ഞത്, എന്നാൽ ഞങ്ങൾക്ക് ഈ ഫോണുകൾ കൈമാറിക്കൂടെ, ഞങ്ങൾക്ക് തന്നുകൂടെ, ഞങ്ങളത് പരിശോധിക്കട്ടെ എന്ന്. അപ്പൊ കോടതി പറഞ്ഞത് എന്താ, ഇല്ല. പ്രോസിക്യൂഷനോട് ചോദിച്ചു അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇല്ല, ഇതൊരു മജിസ്ട്രേറ്റിന്റെ ഒരു കോടതിയുടെ നേതൃത്വത്തിൽ മാത്രം പരിശോധിക്കേണ്ടതാണ് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ഉടൻ കോടതി പറയുന്നത് അങ്ങനെയെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് കൈമാറാം, ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് കോടതിക്ക് കൈമാറാമെന്ന്, അങ്ങനെ അത് കൈമാറാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നു. അടുത്തത് പ്രോസിക്യൂഷന്റെ വാദം എന്താണെന്ന് അറിയോ ഗോപികൃഷ്ണൻ? ഈ ഫോണുകൾ മാത്രമല്ല, ഇനിയും ഒരുപാട് ഫോണുകൾ ഉണ്ട് എന്ന് ഒരു സബ്മിഷൻ ഉന്നയിക്കുകയാണ്. അപ്പോൾ അതിന് പിന്നെ ന്യായാധിപൻ പറഞ്ഞ മറുപടി, പിന്നെ ഏത് ഫോണുകൾ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. അപ്പൊ ഇവർ പറഞ്ഞു, ഞങ്ങളിത് വെറുതെ പറയുന്നതല്ല, CDR റെക്കോർഡുകളും അതുപോലെ തന്നെ കോൾ റെക്കോർഡുകളൊക്കെ ഞങ്ങളുടെ കൈവശമുണ്ട്, ഒരുപാട് ഫോണുകൾ ഉണ്ടെന്ന്. അപ്പൊ കോടതിയുടെ മറുപടി എന്താറിയോ, യു ഗോ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ്, നിങ്ങൾ പോയിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കൂ. യു ഹാവ് പാരാമൗണ്ട് അതോറിറ്റി, യു ഹാവ് ഓൾ ദ പ്രയറോഗേറ്റീവ്, അന്വേഷണത്തിൽ ഞങ്ങൾ ഇടപെടുന്നേ ഇല്ല, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ എന്നാണ് കോടതി പറഞ്ഞത്. എല്ലാ അർത്ഥത്തിലും ഇന്ന് പ്രോസിക്യൂഷന്റെ സബ്മിഷനുകളിലെല്ലാം അവിശ്വാസം രേഖപ്പെടുത്തുകയും
മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഒരു അധികാരം കൈമാറുകയും ചെയ്തു. മജിസ്ട്രേറ്റ് കോടതിക്ക് ഏത് ഏജൻസി അന്വേഷിക്കുക ഇത് പരിശോധിക്കണമെന്ന് തീരുമാനിക്കാം. പ്രോസിക്യൂഷൻ അവിടെ സമർപ്പിക്കുന്ന ഈ ഫോണിന് വേണ്ടി സമർപ്പിക്കുന്ന കാര്യത്തിൽ മജിസ്ട്രേറ്റിനൊരു തീരുമാനം എടുക്കാം. ഏതൊക്കെ ഡാറ്റകൾ അതിൽ നിന്ന് പ്രോസിക്യൂഷൻ നൽകണം എന്നുള്ള കാര്യം തീരുമാനിക്കാം എന്നുള്ളത് കോടതി അസന്നിഗ്ധമായിട്ട് പറയുകയും ചെയ്തു. ഇവിടെ പ്രോസിക്യൂഷൻ ആവശ്യമുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ കോടതി സ്വാഭാവികമായിട്ടും അലോ ചെയ്യാറാണ് ഉള്ളത്. എന്തുകൊണ്ട് അത് ഇക്കാര്യത്തിൽ നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ കേസിന്റെ മെറിറ്റിലേക്ക് പോകാതെ തന്നെ പ്രോസിക്യൂഷൻ ഓരോ ഘട്ടത്തിലും ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഒരു സംശയം നിലനിൽക്കുന്നു. ആ സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴും പ്രതിക്ക് കിട്ടണം. പുറത്തു നടക്കുന്ന ചർച്ചകളും ആ രീതിയിലാണെന്ന് കോടതി പറഞ്ഞു വെക്കുന്നു. ഗോപികൃഷ്ണൻ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. ഇന്ന് മജിസ്ട്രേറ്റ് ഈ കേസ് നടിയാക്രമിച്ച കേസ് അന്വേഷിക്കുന്ന വിചാരണ കോടതിയുടെ ഒരു ഉത്തരവുണ്ടല്ലോ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉത്തരവ്. ഓരോ വാക്കും ഞാൻ പറയാം. എന്താ പറഞ്ഞിട്ടുള്ളത് അറിയോ ഗോപികൃഷ്ണൻ? ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എക്സാമിൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അനുവദിച്ചിട്ടുള്ള 4 അഡീഷണൽ വിറ്റ്നസുകൾ, അതിൽ കോർട്ട് വിറ്റ്നസുകളായിട്ടുള്ള CW 364 കോടതി സമൻസ് അയച്ചു. ആരിലൂടെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്? അത് SHO നെടുമ്പാശ്ശേരി സ്റ്റേഷനിലൂടെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. SHO അതിൽ പരാജയപ്പെട്ടു, സാക്ഷി വന്നില്ല. അടുത്ത ദിവസം SP സൂപ്രണ്ടന്റ് ഓഫ് പോലീസിന് സമൻസ് അയച്ചു, അത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ സൂപ്രണ്ട് എന്താ ചെയ്തത്? സൂപ്രണ്ട് നേരെ അത് നെടുമ്പാശ്ശേരി SHO വീണ്ടും അയച്ചു. കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ നിന്ന് വിമർശിച്ചു എന്ന് മാത്രമല്ല, SPയോട് അതിന്റെ വിശദീകരണം തരാൻ പറയുക മാത്രമല്ല, സംസ്ഥാന DGP സമൻസ് കൈമാറിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സീല് വെച്ച കവറിൽ 6 ഇതിന്റെ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടപ്പോൾ 1 മാത്രമേ തരാൻ സാധിക്കുകയുള്ളൂ, സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, താങ്കൾ സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊരു കാര്യം പറഞ്ഞു. മൂന്നാമത് ഒരു കാര്യം കൂടെ വളരെ സുപ്രധാനമായി പറഞ്ഞു, 661/2020 എന്നുള്ള ഒരു കോടതി ഉത്തരവുണ്ട്, വിചാരണ കോടതിയുടേത്. അതൊരു ഗാഗ് ഓർഡർ ആണ്. മീഡിയയെ ഒരു മാറ്ററും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ വിചാരണയുടെ കോൺഫിഡൻഷ്യാലിറ്റി അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് രേഖാമൂലം ഇന്ന് ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്, ആ വിധി കൂടെ എടുത്തു പറഞ്ഞുകൊണ്ട്. അപ്പോൾ തുടർച്ചയായി വിചാരണ കോടതിയും ഹൈക്കോടതിയും ഈ പ്രോസിക്യൂഷനിൽ വെക്കുന്ന അവിശ്വാസം അതെന്തുകൊണ്ടാണ്? ആ അവിശ്വാസത്തെ മാധ്യമങ്ങളും മറ്റു ചർച്ചക്കാരും വിലയിരുത്തുന്നത് കോടതികളെല്ലാം ദിലീപിനൊപ്പമാണ്, എന്തോ വലിയ പ്രിവിലേജ് കോടതിയിൽ നിന്ന് ദിലീപിന് കിട്ടുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പം യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കെ ഇത് കോടതിയെ പോലും സ്വാധീനിക്കാവുന്ന തരത്തിലേക്ക് ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ മനഃപൂർവ്വം പലരും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. ഇന്നലത്തെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഈ കോടതി ദിലീപിനൊപ്പമാണെന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രിവിലേജ് ദിലീപിന് കിട്ടുന്നുണ്ട് എന്നൊക്കെ സംശയിക്കാവുന്ന തരത്തിലുള്ളൊരു ഇടപെടൽ കോടതിയിൽ നിന്നുണ്ടായി എന്ന് ധരിക്കുകയാണോ ചെയ്യേണ്ടത്? അതോ ഇവിടെ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പറഞ്ഞതുപോലെ പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങളിൽ, പ്രോസിക്യൂഷൻ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കോടതിക്ക് പൂർണ്ണമായി ബോധ്യപ്പെടാത്തതുകൂടി ഈ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇങ്ങനെ നീട്ടിവെക്കുന്നതിന് കാരണമായിട്ടുണ്ടോ? അതായത് വളരെ കൃത്യമായി ഒരു ഇടപെടൽ എന്ന നിലയ്ക്ക് കൂടി അതിനെ മനസ്സിലാക്കേണ്ടതുണ്ടോ? ശ്രീജിത്ത് പെരുമൻ അതിനെ നടി ആക്രമിച്ച കേസിലെ വിചാരണ കോടതിയിൽ ഇന്നത്തെ ഇടപെടലുമായി ചേർത്തു വെച്ചാണ് ഈ രണ്ട് കാര്യങ്ങളെയും വിശദീകരിക്കാൻ ശ്രമിച്ചത്. അല്ല, കോടതി ദിലീപിന്റെ കൂടാണെന്ന് ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു 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 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നടത്താൻ കഴിയില്ല. കാരണം അങ്ങനെ നടത്തുന്നത് ശരിയുമല്ല. പ്രത്യേകിച്ചും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ അവസാനത്തെ ആളായിരിക്കും അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. വ്യക്തമായി രണ്ട്, അതെ അതെ അതെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു വസ്തുത, ഈ ഈ മുൻകൂർ, പക്ഷെ നമ്മൾ അതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത് നമ്മുടെ പൊതുസമൂഹത്തിന് തീർച്ചയായിട്ടും പല സംശയങ്ങളുണ്ടാകും. കാരണം നിയമം തന്നെ എന്താ പറയുന്നത്, ഈ പറയുന്ന നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പാക്കുന്നുവെന്ന് തോന്നിക്കുക കൂടി വേണം എന്നുള്ളതാണ് നിയമത്തിൻ്റെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആപ്തവാക്യം. അതുകൊണ്ട് നമ്മൾ പൊതുസമൂഹത്തെ ആകെ ഇതുകൊണ്ട് കുറ്റം പറയാനും കഴിയില്ല. കാരണം ജനം ഇതെല്ലാം വീക്ഷിക്കുകയാണ്. ജനത്തിന് ഇതൊന്നും വീക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതും ശരിയല്ല. കാരണം നമ്മുടെ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന, നിയമം എല്ലാ നിയമങ്ങളുടെയും അമ്മയാണല്ലോ ഭരണഘടന. ഭരണഘടന എങ്ങനെ തന്നെ തുടങ്ങുന്നത് എന്താണ്? വി ദ പീപ്പിൾ,
നമ്മൾ ജനങ്ങൾ എന്നാണ് ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ജനങ്ങൾ എല്ലാത്തിനും മുകളിലാണ് ജനങ്ങൾ. അപ്പോൾ ജനങ്ങളിതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ആരും ഇതൊന്നും വീക്ഷിക്കേണ്ട, ജനങ്ങൾ ആരും ഇതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയേണ്ട എന്ന് പറയുന്നതും ശരിയല്ല. കാരണം ഇതെല്ലാ ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ അനന്തമായി നീണ്ടുപോകുന്നു എന്നുള്ളത് മറ്റൊരു അർത്ഥത്തിൽ അതിനെ കാണേണ്ട കാര്യമില്ല. കാരണം ഈ മുൻകൂർ ജാമ്യ ഹർജി അനന്തമായി നീണ്ടുപോകുന്നതിൽ പ്രതിഭാഗത്തിനും പങ്കുണ്ട്, പ്രോസിക്യൂഷനും പങ്കുണ്ട്. കാരണം ഇതിൽ പല നിയമപ്രശ്നങ്ങൾ ഓരോ ഘട്ടത്തിലായി ഉയർന്നു കൊണ്ടു വന്നുകൊണ്ടിരുന്നു. കാരണം ആദ്യം ഈ കേസിൽ കോടതി ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു പ്രതിക്കുള്ള പ്രത്യേക അവകാശങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അയാളെ കസ്റ്റഡിയിൽ വിടേണ്ട കാര്യമില്ല ഈ കേസിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ എന്ന് കണ്ടുകൊണ്ടാണ് ഈ കേസിലെ പ്രതിയെ കസ്റ്റഡിയിൽ വിടാതെ, എന്നാൽ പ്രോസിക്യൂഷൻ്റെ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കാൻ വേണ്ടി 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഇത് വരികയും പിന്നീട് ഈ കേസ് അന്നത്തേതോടുകൂടി തീർപ്പാക്കാം എന്നുള്ള ധാരണയിലായിരിക്കണം കോടതി ഇത് 3 ദിവസത്തെ കഴിഞ്ഞ് പോസ്റ്റ് ചെയ്ത്. അപ്പോഴാണ് പുതിയ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഫോണിൻ്റെ ഇഷ്യൂ ഉണ്ടാകുന്നതും ഈ ഫോണ് ഈ പേഴ്സണൽ ആയിട്ടുള്ള ഉപയോഗിക്കുന്ന ഫോണാണെന്നും പ്രൈവസിയുടെ ഇൻവേഷൻ ഉണ്ടാകുമെന്നും ഭരണഘടനയുടെ 2 അനുച്ഛേദം 3 വയലേഷൻ ആണെന്നും അത്തരത്തിലുള്ള വലിയ ഭരണഘടനാ പ്രശ്നങ്ങൾ വരെ ഉന്നയിക്കപ്പെട്ട ഒരു വാദമുഖങ്ങളാണ് ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും വന്നുകൊണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വാദമുഖങ്ങളിൽ ഒന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് കോടതിക്ക് അത് പെട്ടെന്ന് തീർപ്പാക്കാനും കഴിയില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉപഹർജിയിലാണ് ഇന്നും എല്ലാം കോടതി വാദം കേട്ടത്. തീർച്ചയായിട്ടും മറ്റേന്നാൾ ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി ഗോപിനാഥ് പറയുകയുണ്ടായി, മറ്റേന്നാൾ ഈ എല്ലാ വസ്തുതകളും പരിഗണിച്ചുകൊണ്ട് അന്വേഷണവുമായി ദിലീപ് സഹകരിക്കുന്നില്ല എന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ വളരെ വിപുലമായ ഒരു ഉത്തരവ് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് താമസിക്കുന്നു എന്നുള്ളത് ഒരു ഫോണുകളുടെ കാര്യത്തിലുള്ള തീരുമാനം എടുക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് കൈമാറിയതും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ പ്രോസിക്യൂഷൻ നിരന്തരം ഈ കസ്റ്റോഡിയിൽ ഇന്ററോഗേഷൻ ആവശ്യപ്പെട്ടിട്ട് അതിന് അനുവാദം കിട്ടാത്തതും ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ തീരുമാനം വൈകുന്നതും ഇതെല്ലാം പ്രോസിക്യൂഷൻ ഈ കേസിലേറ്റ തിരിച്ചടിയായി കാണേണ്ടതുണ്ടോ ഈ സാഹചര്യത്തിൽ? പ്രോസിക്യൂഷന് ഏറ്റ തിരിച്ചടി എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസിലെ ദുർബലമായിരുന്നു ഈ കേസിലെ പ്രോസിക്യൂഷൻ. ആദ്യ കേസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആ കേസിൽ വളരെ ദുർബലമായ ഒരു പ്രോസിക്യൂഷനാണ്. 2 പ്രോസിക്യൂട്ടർമാർ, വെറും പ്രോസിക്യൂട്ടർമാരല്ല, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ വരെ രാജിവെച്ചു പോകുന്ന അതിവിചിത്രമായ കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ ദുർബലമായ പ്രോസിക്യൂഷനിൽ നിന്നും ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ കേസിൻ്റെ 2nd phase എന്ന് തന്നെ പറയാവുന്ന ഈ ഫേസിൽ, ഇപ്പോൾ ഹൈക്കോടതിയിലുണ്ടായിരിക്കുന്ന ഇപ്പോൾ നിയമ യുദ്ധത്തിലെല്ലാം പ്രോസിക്യൂഷൻ പണ്ടത്തെക്കാളെല്ലാം വളരെ ശക്തമായി മുന്നോട്ട് വരികയും പ്രതിഭാഗത്തിൻ്റെ എല്ലാ വാദമുഖങ്ങളെയും അതിനോടൊപ്പമെങ്കിലും നിന്ന് പ്രതിരോധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ ദുർബലമായി എന്ന് ഈ അവസരത്തിൽ പറയാൻ കഴിയില്ല. പ്രോസിക്യൂഷൻ ഇപ്പോഴും മുന്നിലല്ല എങ്കിൽ പോലും മുന്നേറാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എല്ലാം തന്നെ അദ്ദേഹം വളരെ ശക്തമായ വാദമുഖങ്ങളുമായി കോടതിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളത് പറയാതിരിക്കാനും കഴിയില്ല. അഡ്വക്കേറ്റ് പ്രീഷൻ, ഇതിപ്പോൾ ഈ ഫോണുകൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് പോലെ, ക്രൈംബ്രാഞ്ച് ആഗ്രഹിക്കുന്നത് പോലെ, ഇത് കൃത്യമായ ഒരു പരിശോധനയ്ക്ക് അവരുടെ കൈകളിലേക്ക് കിട്ടാൻ ഉള്ള വഴി തെളിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ? അല്ല, ഉണ്ടല്ലോ. കാരണം ഇപ്പോൾ തന്നെ ഇന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്, അത് സാധാരണയായി അങ്ങനെയാണ് ഉത്തരവിടുന്നത്. കാരണം ഇത് പോലീസ് സീസ് ചെയ്ത ഫോണല്ല, പ്രതി തന്നെ ഹാജരാക്കിയ ഫോണാണ്. അതുകൊണ്ട് അത് ജൂറിസ്ഡിക്ഷണൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കണം. ഈ ഓഫൻസ് നടന്ന ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ആലുവ ജൂറിസ്ഡിക്ഷണൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുകയും ആ ജൂറിസ്ഡിക്ഷണൽ മജിസ്ട്രേറ്റ് മുമ്പാകെ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പോലീസ് ഈ അത് സംബന്ധിച്ചൊരു ഹർജി, അതൊരു ഫോർമാലിറ്റിയാണ്, അത്രയേ ഉള്ളൂ. നേരത്തെ ഗോപികൃഷ്ണൻ തന്നെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റിയാണ്. അത് ഹർജി ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് പോലീസിന് തന്നെ അവർ പറയുന്ന അന്വേഷണ ഏജൻസിക്ക് അത്തരത്തിൽ അത് ആ ഒരു ഡിസ്ക്രിഷണറി പവർ മജിസ്ട്രേറ്റ് കോടതിക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ CRPC പറയുന്ന നിയമങ്ങൾക്കനുസൃതമായി നാളെ തന്നെ ആ ഫോണുകൾ പോലീസിന് കൈമാറപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പറഞ്ഞു, ഇതിൽ ഈ പ്രോസിക്യൂഷൻ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടും ഈ കേസിലെ പല അവ്യക്തതകൾ കൊണ്ടും കൂടിയാണ് ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കാലതാമസവും ഈ തരത്തിലുള്ള നടപടികളും ഒക്കെ ഉണ്ടാകുന്നതെന്നാണ്. ഈ ഫോണിൻ്റെ കാര്യത്തിൽ 6 ഫോണുകൾ കൈമാറുന്നു, അതിൽ IMEI നമ്പറുകൾ പരിശോധിച്ച് അതിൽ ക്രൈംബ്രാഞ്ചിന് ആവശ്യമായ ഒന്ന് ഇല്ല എന്ന് മനസ്സിലാക്കുന്നു, അത് കോടതിയെ അറിയിക്കുന്നു.
പ്രധാനപ്പെട്ട തെളിവുകളുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് വിശ്വസിക്കുന്നതാണല്ലോ ഈ ഫോണുകൾ. ഫോണുകളുടെ കാര്യത്തിൽ ഇപ്പോഴും നടക്കുന്നത് കബളിപ്പിക്കലാണോ? അത് കബളിപ്പിക്കലാണെന്ന് തന്നെ പറയണേ. ശ്രീജിത്ത് പെരുമലയുടെ ഇതിൻ്റെ കൂടെ രണ്ട് ചോദ്യം വക്കീൽ അദ്ദേഹം കൂടെ പറയട്ടെ. എന്നാന്നറിയോ, ശ്രീജിത്ത് പെരുമല അത് പറയണം. കാരണം ഈ മൊബൈൽ ഫോണുകൾ ഹൈക്കോടതിയിൽ നിന്ന് നമ്മുടെ ലോവർ കോടതിയിലോട്ട് അയച്ചു. അവിടെ ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പ്രശ്നം തീരില്ല. അവിടെ ഇത് ഇതിനെ സംബന്ധിച്ച് വാദിഭാഗവും പ്രതിഭാഗവും കൂടെ ഒരു ആർഗ്യുമെൻ്റ് ആ കോടതിയിലുണ്ടാവും. രാമപിള്ള അദ്ദേഹം അവിടെ വരികയും ചെയ്യും. ഇത് പരിശോധനയ്ക്ക് എവിടെ അയക്കുന്നുള്ള കാര്യത്തിൽ ഒരു 30 ദിവസം എങ്കിലും എടുക്കും ഒരു തീരുമാനം വരാൻ. അപ്പം പോലീസിന് അത് റിസൾട്ട് കിട്ടില്ല. അത് ശ്രീജിത്തിന് അതറിയാം. പിന്നെ മറ്റൊരു കാര്യം, ഈ കേസിനെ സംബന്ധിച്ച് എൻ്റെ ഒരു റീഡിങ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അത് പ്രോസിക്യൂഷൻ അത് മനസ്സിലാക്കണം. ഏതായാലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഷാജി വളരെ നന്നായിട്ട് കോടതി പറയുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരു കാര്യം ഒളിച്ചിരിപ്പുണ്ട്. ഈ കോടതിയിൽ ഇപ്പം കൊടുത്ത ഫോണ് ചിലത് അദ്ദേഹത്തിന് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഫോണാണ്. ഇനി ചിലത് കിട്ടാനുണ്ട്. ഇപ്പം പ്രോസിക്യൂഷൻ കോടതി പറഞ്ഞു, ഡയറക്ടർ ജനറൽ കോടതി പറഞ്ഞു, കുറച്ച് ഫോൺ ഇവിടെ കിട്ടാനുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കേസിൻ്റെ ഈ ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ഈ ലോവർ കോടതിയിലോട്ട് എൻ്റെ മൊബൈൽ ഫോൺ അയച്ചതും ഇതിൻ്റെ അകത്തെ കണ്ടൻസ് ഈ ആദ്യത്തെ കേസിൻ്റെ ട്രയൽ തീരുന്നിടം വരെ ലഭിക്കില്ല എന്ന് തന്നെ ഞാൻ പറയണം. അതൊന്ന് തീരണം, അതിനുശേഷം ഇത് വെളിയിലോട്ട് വരുള്ളൂ. അത് എൻ്റെ ഒരു റീഡിങ് അതാണ്. അതിനാണ് ഈ കസർത്തുകളും ബഹളങ്ങളും എല്ലാം നടക്കുന്നത്. എന്തായാലും കോടതിയിൽ ഇപ്പോൾ അടുത്ത കുറേ ഫോണൂടെ കിട്ടാനുണ്ടെന്ന് ഏതായാലും പ്രോസിക്യൂഷൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഹൈക്കോടതി വാങ്ങിച്ചു കൊടുക്കുമോ? ആദ്യത്തെ 4-5 എണ്ണം വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു ശ്രമം ഉണ്ടായി, അതിനകത്ത് കോടതിയും കൂടെ പറ്റിച്ചു. ഇനി അടുത്തത് കൂടെ ആ കോടതി തന്നെ പറയുകയാണ്. അത് വ്യാഴാഴ്ച തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ പറയും ഇന്ന ഇന്ന ഫോണൂടെ വേണമെന്ന്. ആദ്യത്തെ ഫോണിനകത്ത് ഒരു തീരുമാനമെടുത്ത് അത് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിച്ച കോടതി അടുത്തതും തീർച്ചയായിട്ടും അത് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് നേരത്തെ ഇതങ്ങ് തീർക്കേണ്ടതായിരുന്നു. കോടതി വിഷമിക്കേണ്ട കാര്യമില്ലായിരുന്നു. ആദ്യം മെറിറ്റ് അനുസരിച്ച് അത് മുൻകൂർ ജാമ്യം കൊടുക്കുമോ അല്ലെ കൊടുത്ത് അതാണ് കുഴപ്പമൊന്നുമില്ല രണ്ടിൽ. പക്ഷേ ഇതുപോലെ അന്വേഷണം ഡ്രാഗ് ചെയ്ത് പോവില്ലായിരുന്നു. അതുകൊണ്ടാണ് പൊതുജനങ്ങൾ കോടതിയോട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുജനങ്ങൾക്ക് പലർക്കും. ഇതൊരു പബ്ലിക് എൻക്വയറിയാണ്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സൊക്കെ കോടതിയുടെ ഡിസ്ക്രിപ്ഷൻസ് ചെയ്യാം. പൊതുജനങ്ങൾക്ക് ഇതിനകത്ത് ആശങ്കയുണ്ട്. പൊതുജനങ്ങൾ ഇത് മുഴുവൻ വാച്ച് ചെയ്യും. അത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മറ്റേ അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മുടെ ഭരണഘടന തുടങ്ങുന്നതാണ് വി ദ പീപ്പിൾ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്ക് തടയാൻ, കോടതിക്കും തടയാൻ പറ്റില്ല, ആർക്കും പറയാം. ഫോർത്ത് എസ്റ്റേറ്റിന് അതിന് അധികാരമുണ്ട്, അവകാശമുണ്ട്, അത് പറഞ്ഞുകൊണ്ടിരിക്കും പൊതുജനങ്ങൾ. പക്ഷേ ഈ ആദ്യത്തെ കേസിൻ്റെ ട്രയൽ തീരാതെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ ശ്രമിച്ച ഗൂഢാലോചനയ്ക്കുള്ള മൊബൈൽ ഫോണുകളൊന്നും രംഗത്ത് വരില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് ഇവിടെ ആശങ്കപ്പെടുന്നത് പോലെയാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ, അതായത് ഒന്നാമത്തെ കാര്യം ഇത് മുംബൈയിലും ബാംഗ്ലൂരൊക്കെ പോയി വന്ന ഫോണുകളാണ്, ആവശ്യപ്പെട്ട ഫോണുകൾ മുഴുവൻ ഇല്ല, ഈ ഫോണുകളിലെ ഡേറ്റാസ് തന്നെ റിട്രീവ് ചെയ്യാൻ പറ്റാത്ത വിധം എന്തെങ്കിലും അതിനകത്ത് കറപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല. ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഇതൊക്കെ സ്വാഭാവികമായും ഈ അന്വേഷണത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് ഉള്ള തടസ്സമാണ് ഇപ്പോഴും. ഇപ്പോഴും ഇത് പ്രത്യേകിച്ച് ഒരു ഗൂഢാലോചന കേസാണ്. ആ കേസ് സംശയാതീതമായി തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതിന് ഒരു പക്ഷേ നിർണായകമായേക്കാവുന്ന തെളിവുകളായിരിക്കും ഒരു പക്ഷേ ഈ കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെടാൻ പോകുന്നത്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഗോപീഷൻ തീർച്ചയായിട്ടും, അതായത് ജോർജ് ജോസഫ് സാറിനൊക്കെ അറിയാം, ഇത് 2-3 ആഴ്ച മുമ്പ് മുതൽ തന്നെ ഈ ന്യായീകരണ തൊഴിലാളികളൊക്കെ ഈ ഫോണിൻ്റെ കാര്യത്തിൽ വളരെയധികം ബലപ്പെടുത്തുമായിരുന്നു, വളരെ ബലപ്പെടുത്തുമായിരുന്നു. ഇങ്ങനെ കോടതിയിൽ ഫോൺ കൊടുത്താൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബലപ്പെടുത്തുമായിരുന്നു. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. 6 ഫോണുകൾ കോടതിയിൽ കൊടുത്തു. ഈ 6 ഫോണുകളിൽ 4 എണ്ണം മാത്രമേ ഈ IMEI നമ്പറുള്ള ഫോണുകളുള്ളൂ. ഈ ബാക്കി 2 ഫോണുകൾ വ്യാജമാണ്. വ്യാജ ഫോണുകൾ കോടതിയിൽ കൊടുത്തതിന് എന്താണ് നടപടി? അതാണ് അറിയേണ്ടത്. വ്യാജ ഫോണുകൾ 2 എണ്ണം കോടതിയിൽ കൊടുത്തിരിക്കുന്നു. അതിനെക്കുറിച്ച് ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്താ മിണ്ടാത്തത്? ആ വ്യാജ ഫോണുകൾ 2 എണ്ണം കൊടുത്തിരിക്കുന്നു. അതേപോലെ 1, 3, 7 എന്നീ നമ്പറുള്ള 3 ഫോണുകൾ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ
ഞാനിത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞതാണ്, ഇത് കോടതിയിൽ ഇരിക്കുന്നത് വെറും പാഴ്വസ്തുവാണ് കമ്മീഷൻ. ഈ ഇരിക്കുന്ന നാല് ഫോണുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ചുക്കും കാണില്ല എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരോ പിന്നെ ബോംബെയിലോ എവിടെയെങ്കിലും നല്ലൊരു സർവീസ് സെന്ററിൽ കൊടുത്താൽ, അല്ലെങ്കിൽ ഐ ടി വിദഗ്ധൻ്റെ കൊടുത്താൽ, ഐഫോൺ ആണെങ്കിൽ പോലും ആറോ ഏഴോ പ്രാവശ്യം ഈ ഫോൺ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള സാധനങ്ങൾ റിട്ടേൺ ചെയ്തെടുക്കാൻ വളരെയധികം പാടാണ്. അല്ലെങ്കിൽ ഒരു ഐ ടി വിദഗ്ധനോട് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ സി ഡി ആർ എടുക്കാൻ പറ്റും. സി ഡി ആർ എടുത്താൽ ക്രൈംബ്രാഞ്ചിനും പോലീസിനും മനസ്സിലാവും ഇത്ര എത്ര കോളുകൾ പോയിട്ടുണ്ട്, ഇത്ര ചാറ്റുകൾ പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ എടുക്കണമെങ്കിൽ ആ ഫോൺ വേണം. അപ്പം ബാക്കിയുള്ള മൂന്ന് ഫോണുകൾ, ജോർജ് ജോസ് സാറേ, മറ്റേ മൂന്ന് ഫോണുകളും കായലിൽ പോയി, അത് ഒന്നുകിൽ കായലിൽ പോയി അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ പോയി അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി. ഇനി അത് ന്യായീകരിക്കാൻ വേണ്ടി ന്യായീകരണ തൊഴിലാളികൾ വരും, അത് ഉറപ്പാണ്. അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതലേ ഉള്ള കാര്യങ്ങളാണ്. എത്ര പറഞ്ഞാലും ശരി, ഈ കോടതിയിൽ നിന്ന് ഈ ഫോണുകൾ കൈമാറാനുണ്ടായ കാലതാമസം, ഈ കാലതാമസം കൊണ്ട് ഒരു ദിവസം മതി ഇങ്ങനെയുള്ള ആളുകൾക്ക്. അതിനു പകരം ഈ മൂന്ന് ദിവസം ഇവർക്ക് കിട്ടിയത് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ രണ്ട് ഫോൺ, വ്യാജ ഫോൺ കൊടുത്തത്. ഈ രണ്ട് വ്യാജ ഫോൺ കൊടുത്തതിൽ എന്താണ് നടപടി, അല്ലെങ്കിൽ കോടതി എന്താണ് പറയുന്നത് എന്നുള്ളത് കൂടി ആരെങ്കിലുമൊക്കെ വക്കീൽമാരൊക്കെ ഉണ്ടല്ലോ, ഒന്ന് വ്യക്തമാക്കിയാൽ വളരെ നന്നായിരുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മാത്രമല്ല ഈ കേസിൽ ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ നിരന്തരം ആവശ്യപ്പെടുന്നത് ഒരു കസ്റ്റോറിയൽ ഇൻട്രോഗേഷൻ വേണം, നിലവിൽ ഇപ്പോഴൊരു ജാമ്യത്തിൻ്റെ പരിരക്ഷ ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് നൽകരുതെന്നാണ്. ഇതൊന്നും ഇനി ഇപ്പോൾ അംഗീകരിക്കാൻ പെടാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടല്ലോ, എന്തുകൊണ്ടാണ് താങ്കൾ ഇപ്പോഴും അങ്ങനെ കരുതുന്നത്? അതെ അതെ, അല്ല ഞാൻ പറഞ്ഞത് ഈ കേസിൽ ഇനിയിപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല, പ്രോസിക്യൂഷൻ ദുർബലമായി പോകുന്നു, ഈ കേസിൽ ഇനി അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറ്റന്നാളാണ് കോടതി ഒരു തീർപ്പ് പറയാൻ പോകുന്നത്. ഇപ്പോഴും താങ്കൾക്ക് ഈ കേസിൽ ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല, ദിലീപിന് ജാമ്യം കിട്ടും, ഈ കേസ് എങ്ങും എത്താൻ പോകുന്നില്ല എന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? ഈ കേസ് നടത്തിപ്പിൻ്റെ ഈ ഇതുവരെയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കൂ, ഇവിടെ ദിലീപ് അല്ല മറ്റേത് പ്രതിയായിരുന്നാലും എനിക്ക് ഒരേ ഒരു ആൻസറേ ഉള്ളൂ ഗോപകൃഷ്ണൻ. അതായത് പ്രോസിക്യൂഷൻ തുടക്കം മുതൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കൂടുതൽ ഫോണുകൾ ഉണ്ട് എന്ന് ഈ ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നെങ്കിൽ എത്ര ഫോണുകൾ ഉണ്ട് എന്നുള്ള ഒരു കൃത്യമായ ഇടപെടൽ കോടതിക്ക് അതിൽ നടത്താമായിരുന്നു. അങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല. ഇത് ഓരോ ദിവസം ചെല്ലും തോറും ഒരു ജാമ്യാപേക്ഷയിൽ ഒരു ഉപഹർജി കൊടുത്തുകൊണ്ട് ഇത് മുന്നോട്ട് നീക്കുന്നത് പ്രോസിക്യൂഷൻ തന്നെയാണ്. പ്രോസിക്യൂഷന്റെ വാദങ്ങളെ കോടതിയിൽ നിയമപരമായി ഡിഫെൻഡ് ചെയ്യുക മാത്രമാണ് ദിലീപ് അല്ലെങ്കിൽ ദിലീപിന്റെ അഭിഭാഷകർ കോടതിയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വേള ഇന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നത് യു ഗോ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട്, അത് നിങ്ങൾ കണ്ടെത്തൂ എന്നുള്ളത്. 91 CRPC പ്രകാരം നേരത്തെ പ്രിയദർശൻ സാറ് പറഞ്ഞതുപോലെ 91 CRPC പ്രകാരം ഒരു മെറ്റീരിയൽ എവിഡൻസ് കോളപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് സ്വാഭാവികമായിട്ടും നിഷേധിക്കാമായിരുന്നു. ആറ് ഫോൺ പോയിട്ട് ഒരു ഫോണും എന്റെ കയ്യിലില്ല എന്ന് ദിലീപിന് നിഷേധിക്കാമായിരുന്നു. അങ്ങനെ നിഷേധിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ബലപ്രയോഗം നടത്തിയോ ഏതെങ്കിലും പിന്നെ സെർച്ച് ചെയ്തിട്ടോ ഒക്കെ ഇവർ കണ്ടെത്തണമായിരുന്നു. അത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയി തെളിവെടുത്തത് മേടിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇവിടെ ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം സമയമുണ്ടായിരുന്നു, അദ്ദേഹം ആന്റിസിപ്പേറ്ററി ബെയിൽ പോലും മൂവ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് സൈബർ വിദഗ്ധരെ കൊണ്ട് തന്നെ വീട് 7 മണിക്കൂർ സെർച്ച് ചെയ്യിപ്പിച്ചു, മറ്റൊന്നും കണ്ടെത്താനായില്ല. അപ്പൊ ഓരോ ഘട്ടത്തിലും പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും ചില ആലോചനകൾ നടത്തി കോടതിയിലേക്ക് എത്തുമ്പോഴേക്കും അതിൽ ഒരു വിശ്വാസ്യതയില്ലായ്മ കോടതിക്ക് തോന്നുന്നുണ്ട്. ഗോപികൃഷ്ണൻ, ഇവിടെ 438 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് നേരത്തെ പ്രിയദർശൻ സാർ പറഞ്ഞ 4 കാര്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. പക്ഷേ സംശയത്തിന്റെ ആനുകൂല്യം എല്ലായ്പ്പോഴും ഇത് ലിബറൽ ഇന്റർപ്രിട്ടേഷൻ ഇതിൽ വേണമെന്നും Article 21 കൺസെപ്റ്റലൈസ് ചെയ്തിരിക്കുന്ന വകുപ്പാണ് CRPC നാനൂറ്റി 438 എന്നും പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് അണ്ടിൽ പ്രൂവൻ ഗിൽട്ടി ആണ് ഇതിന്റെ കാതലായിട്ടുള്ള ഭാഗം എന്നുമാണ് കോടതിയും നിയമവും പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പ്രോസിക്യൂഷന്റെ ഓരോ വാദങ്ങളും നിങ്ങളുടെ സംശയങ്ങളും പ്രതിക്കനുകൂലമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മറ്റന്നാൾ ദിലീപിന് ജാമ്യം നൽകേണ്ട സാഹചര്യത്തിലേക്ക് ആ ഒരു ഡിസ്ക്രീഷൻ കോടതി ഉപയോഗിക്കുമെന്നുള്ളത്. രണ്ടാമത് ജോർജ് സാറിന്റെ ഒരു
അസംഷൻ ജോർജ് സാർ പറഞ്ഞു, അതായത് നാളെ മുതൽ ഒരു ഒന്നര മാസം ഇത് വിചാരണ കോടതിയിൽ നിന്ന് കിട്ടില്ല. സാർ ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട് സാർ ഈ മൊബൈൽ ഫോണുകൾ. ഇന്ന് രാത്രി ഒരു പ്രത്യേക അപേക്ഷയിലൂടെ ജെ എഫ് സി വണ്ണിൽ പിന്നെ പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും അത് വേണമെന്നും ഇന്ന ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നും പറയാൻ വേണ്ടി പറ്റും സാർ. അതിൽ കോടതി ഏതെങ്കിലും തരത്തിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള നിലപാട് എടുക്കുകയാണെങ്കിൽ സാർ അത് കോടതിയുടെ തിരിച്ചറിവും ഡിസ്ക്രിഷനും പ്രോസിക്യൂഷനിൽ കൊണ്ടുവരുന്ന തെളിവുകളുടെ പോരായ്മയുമാണ് സാർ. അതിൽ പ്രതിക്ക് യാതൊരുവിധ റോളും ഇല്ല, യാതൊരുവിധ റോളും അതിൽ പ്രതിക്കില്ല. പ്രതിയുടെ ഏതെങ്കിലും കഴിവില്ലായ്മ ഗോപികൃഷ്ണൻ ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യം ഞാൻ പറയാം, അതിന്റെ മറുപടിയാ പറയുന്നത്, അതിന്റെ മറുപടിയാ പറയുന്നത്. അതെ ഗോപികൃഷ്ണൻ എന്താണെന്ന് കാര്യം ചോദിച്ചു, ഈ ഫോൺ എന്തുകൊണ്ട് കോടതിക്ക് കൈമാറാൻ ആദ്യം നമ്മൾ തയ്യാറായില്ല എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നൽകാൻ തയ്യാറായില്ല എന്ന് ചോദിച്ചാൽ, അതിൽ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷനോ ഭാര്യയോട് സംസാരിച്ച കാര്യങ്ങളോ ഒന്നും മാത്രമല്ല ഗോപികൃഷ്ണൻ. ഒരു ഒരു എസ് സി 118 എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയൽ നേരിടുന്ന ഒരു ഗൂഢാലോചനയുടെ മുഖ്യ കോൺസ്പിറേറ്ററാണ് ഈ എട്ടാം പ്രതി, ഈ കേസിലെ ഒന്നാം പ്രതി. അപ്പോൾ അദ്ദേഹത്തിന് ഡിഫൻസ് എവിഡൻസ് ആയിട്ട് എസ് സി 118 ഈ ബാലചന്ദ്രൻ സാക്ഷിയായി വരുമ്പോൾ പല മൊഴികളും കൊടുക്കേണ്ടി വരും. ഇന്ന് ആദ്യമായിട്ട് ഞാൻ 24 ഒരു കാര്യം തുറന്നു പറയട്ടെ, ആ മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ബാലചന്ദ്രകുമാർ പബ്ലിക്കായി വന്ന് പൊതുമാധ്യമത്തിൽ എയറിലേക്ക് പലവിധ പിന്നെ ആരോപണങ്ങളും പടച്ചു വിടുകയാണ്. അതിൽ അതിന് ഒരു മറുപടി സത്യവാങ്മൂലം ഈ എട്ടാം പ്രതി നൽകിയതിൽ പറയുന്നുണ്ട്, നെയ്യാറ്റിൻകര ബിഷപ്പുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്, അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് നടന്നിരുന്നു എന്ന്. ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങനെ ഒരു ബന്ധവും എനിക്കില്ല എന്ന് താങ്കളുടെ ചാനലിൽ ഉൾപ്പെടെ തന്നെ ബാലചന്ദ്ര കുമാർ തിരിച്ചു വന്ന് പറയുകയും ചെയ്തു, കോടതിയിലല്ല താങ്കളുടെ ചാനലിൽ. അപ്പോ എനിക്ക് കൃത്യമായി ഞാൻ കണ്ട ഒരു രേഖയുണ്ട്. അത് എന്തായാലും ഈ വാദങ്ങളിലൊന്നും ഞാൻ വിഴുപ്പലക്കാനില്ല, പ്രതിഭാഗത്തിന് അത്തരത്തിൽ വിഴുപ്പലക്കലുകൾ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. പക്ഷെ ഞാൻ പറയേണ്ടതിൽ നിർബന്ധിതനായിരിക്കുകയാണ്. ആ രേഖ ഈ ബാലചന്ദ്രകുമാർ നെയ്യാറ്റിൻകര ബിഷപ്പിന്റെ പിന്നെ ഓഫീസിന് മുമ്പിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് ഈ പറയുന്ന ഇപ്പോഴത്തെ ഗൂഢാലോചന കേസിലെ പ്രതികൾ കയച്ചതും അതിന്റെ ബാക്കിയുള്ള ടെക്സ്റ്റുകളും അതിന്റെ വാട്സാപ്പ് സ്ക്രീൻഷോട്ടുകളും ഈ പ്രതിഭാഗത്തിന്റെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ മാധ്യമത്തിന് തരില്ല, അല്ലെങ്കിൽ അവർ മാധ്യമങ്ങൾക്ക് തരില്ല. അത് ഈ ബാലചന്ദ്രകുമാർ നടി ആക്രമിക്കപ്പെട്ട കേസിലെ സാക്ഷിയായി അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുമായി ഈ പറയുന്ന തുടർ കുറ്റപത്രം കോടതിയിലെത്തുമ്പോൾ അദ്ദേഹം വാദിക്കുമല്ലോ ഞാൻ ബിഷപ്പിനെ കണ്ടിട്ടേ ഇല്ല എന്ന്. അപ്പോൾ ഇത് പുറത്തു വരും. ഞാൻ പറഞ്ഞല്ലോ ആ അത് കൃത്യമായി കണ്ട ഒരാളാണ് ഞാൻ. ഇതുവരെ ഡിഫൻസിന്റെ ഒരു കാര്യം പുറത്തു പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്. സ്ക്രീൻഷോട്ടാണ്, ഈ ഇദ്ദേഹത്തിന്റെ ഫോട്ടോയുണ്ട്, അത് കൃത്യമായി പ്രതികരണം. അതായത് അതടക്കമുള്ള ഈ വാട്സാപ്പ് കോൺവെർസേഷന്റെ ഒരു വലിയ ഭാഗം അതിനോടൊപ്പം ഉണ്ടാകുമല്ലോ, അതെല്ലാം അടങ്ങുന്ന ഒരു ഫോണുകളാണോ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്? ക്രൈംബ്രാഞ്ചിനും വേണ്ടത് അതൊക്കെയാണ് പരിശോധിക്കാൻ. ആ ഫോൺ സമർപ്പിച്ചിട്ടില്ല അല്ലെ? ആ ഫോൺ മാറ്റി വെച്ചിരിക്കുക. ആ ഫോണുകൾ ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഭാഗത്തിന്റെ ഏറ്റവും വലിയ സംശയം ഇതാണ്. അത് വൃത്തിയായിട്ട് അങ്ങനെ അറിയാം. ഞാൻ പറയട്ടെ ഒരു കാര്യം, ഇത്ര വൃത്തിയായിട്ട് അറിയാം അത് അടങ്ങുന്ന ഫോൺ അവിടെ ഉണ്ടെന്നുള്ള സഹിഷ്ണുത പ്രകടിപ്പിക്കണ്ട. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് ശ്രീ ബൈജു കൊട്ടരക്കര അദ്ദേഹം പറയട്ടെ, താങ്കൾക്ക് അങ്ങനെ ഇത്ര കൃത്യമായി ഒരു മിനിറ്റ് അദ്ദേഹം കേട്ടു ശ്രീജിത് പെരുമന, കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ വിവരങ്ങൾ അടങ്ങുന്ന ഫോൺ കോടതിയിൽ ഉണ്ടെന്നുള്ളത്. ഉണ്ട്, ഞാൻ പറയട്ടെ, അതല്ലേ പറയുന്നത്, പറയാൻ അനുവദിക്കൂ. ഈ വിവരങ്ങൾ അടങ്ങുന്ന പ്രതിഭാഗത്തിന് ബാലചന്ദ്രകുമാറിന്റെ എല്ലാ ആരോപണങ്ങളെയും വളരെ കാര്യക്ഷമമായി ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഈ മൊബൈൽ ഫോണുകൾ കോടതിയിൽ നൽകിയിട്ടുണ്ട്. അത് നൽകാൻ പ്രതി ഭയപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ്. ഈ പ്രോസിക്യൂഷനും ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള പോലീസുകാരും ഒരു പക്ഷേ താൻ ഈ നൽകുന്ന അവരുടെ കയ്യിൽ നേരിട്ട് ഈ ഫോൺ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിന് കൃത്യമായിട്ടൊരു ഉദാഹരണവും നമ്മുടെ മുമ്പിലുണ്ട് ഗോപികൃഷ്ണൻ. ഫ്രാങ്കോ കേസിൽ എന്തുകൊണ്ട് പ്രതി രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് ആ ജഡ്ജ്മെന്റിലുണ്ട്. എന്താണ്? പ്രോസിക്യൂഷൻ ഒരു ഒരു വ്യാജരേഖ കെട്ടിച്ചമച്ചു,
അതായത് ആ ഫ്രാങ്കോ കേസിലെ ഇരയായിട്ടുള്ള കന്യാസ്ത്രീയുടെ മെഡിക്കൽ റിപ്പോർട്ട് അത് എന്ത് ചെയ്തു, പ്രോസിക്യൂഷൻ ആ മെഡിക്കൽ റിപ്പോർട്ടിലെ ഒരു ഭാഗം. അതെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ശ്രീജിത്ത് പെരുമന. അഡ്വക്കേറ്റ് പ്രിയദർശൻ, നമ്മൾ ഇവിടെ ശ്രീജിത്ത് പെരുമന പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടല്ലോ, ഫോണിൽ ഉള്ള ദൃശ്യങ്ങളെ കുറിച്ച്, ആ ഫോൺ കൈമാറിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ചുരുങ്ങിയ വാക്കുകളിൽ സർ, സമയം തീരെ കുറവാണതാണ്. അല്ല, ഒറ്റ വാക്കിൽ പറയാം. അത് നമ്മൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടൊന്നും എനിക്ക് നിയമപരമായി വിയോജിപ്പില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഈ ട്രയലിൻ്റെ വേളയിൽ നമുക്ക് തെളിയിക്കാവുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം. ഈ ഒരു ഘട്ടത്തിൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായി ചെയ്യേണ്ടത് അദ്ദേഹം ഒരു പ്രതി എന്നുള്ള രീതിയിലുള്ള അച്ചടക്കം പാലിക്കുകയും ആ അച്ചടക്കം പാലിച്ചുകൊണ്ട് തന്നെ അന്വേഷണവുമായി, ഈ രണ്ടാമതുണ്ടായിരിക്കുന്ന എഫ്ഐആറിലുമായുള്ള അന്വേഷണവുമായി സഹകരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ നീതിയുടെ ലക്ഷ്യങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ് പ്രാധാന്യമായുള്ളത്. നമ്മളൊരു ഒരു ഭാഗം വിജയിക്കുക, അല്ലെങ്കിൽ എല്ലാവർക്കും നീതി ലഭിക്കണം, ഇരയ്ക്കു നീതി ലഭിക്കണം, അതോടൊപ്പം തന്നെ കളവായി ആരെങ്കിലും കേസിൽ പ്രതിയാക്കുക എന്നുള്ളതും അതും ദൗർഭാഗ്യകരമായ വസ്തുത തന്നെയാണ്. അപ്പോൾ നീതിയുടെ ലക്ഷ്യങ്ങൾ വിജയിക്കാൻ വേണ്ടി സത്യസന്ധമായൊരു അന്വേഷണം നടക്കുകയും ആ സത്യസന്ധമായ അന്വേഷണത്തിലൂടെ എല്ലാവരും സഹകരിക്കുകയും ഗൂഢാലോചന. ശരി അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ശ്രീ ബൈജു കൊട്ടാരക്കര വളരെ ചെറിയ ചെറിയ രണ്ടോ മൂന്നോ വാക്കുകളിൽ, സമയം ഇല്ലാതാണ്. ഗോപീഷൻ, ഈ പിന്നെ ബാലേന്ദ്രകുമാറിൻ്റെ ഇരിക്കുന്ന ഒരു ഫോണിൽ വളരെ വ്യക്തമായ ഒരു മെസ്സേജ് ഉണ്ട്. ഞങ്ങൾ വേങ്ങരയിൽ മീറ്റിംഗ് കഴിഞ്ഞു, വെരി വർത്തി മീറ്റിംഗ്, ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരട്ടോ, ബിഷപ്പിനെ അറിയാമോ എന്ന് ചോദിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് അടങ്ങിയ ആ ഫോണ് പോലീസിൻ്റെ കയ്യിൽ ബാലേന്ദ്രകുമാർ കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിന് മറുപടി അയച്ചേക്കുന്നുള്ളത്? പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് പെരുമഴ കൂടാണ്. ഈ ഫോറൻസിക്കിന് വേറെ ബോംബെയിൽ അയച്ചു എന്ന് പറയുന്ന ഫോൺ ഒരാഴ്ചയ്ക്ക് മുമ്പ് അയച്ചിരുന്നല്ലോ, ദിലീപിൻ്റെ 7 ഫോണുകളും കോടതിയിൽ കൊടുക്കാതെ. ആ ഫോണുകളാണല്ലോ തിങ്കളാഴ്ച രാവിലെ കൊടുത്തത്. അതിനകത്തുള്ള ഈ മെസ്സേജുകളും വിഷുലും ഒക്കെ ഈ പെരുമന എങ്ങനെയാണ് കണ്ടത്? പെരുമന അതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അതുപോലെ തന്നെ പെരുമന ഒരു ചോദ്യത്തിനോ മറുപടി പറഞ്ഞിട്ടില്ല. കോടതിയിൽ 2 വ്യാജ ഫോണുകളാണ് കൊടുത്തത്. അതിന്റെ മറുപടി എന്താണ് പെരുമനെ പറയാനിരിക്കുന്നത്? ക്ഷമിക്കണം, ഏതായാലും നീതിയുടെ വെളിച്ചം ഉണ്ടാകണം. ദിലീപിന്റെ ഈ ഗൂഢാലോചന കേസിലും നടിയെ ആക്രമിച്ച കേസിലും ഒരു നിയമ നടപടികളിലൂടെ കടന്നുപോയുള്ള കോടതി ഉത്തരവിന് നമ്മൾ കാത്തിരിക്കണം. അതേസമയം ഗൂഢാലോചന കേസിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് തീർപ്പാണ് കൽപ്പിക്കാൻ പോകുന്നതെന്നും നൽകിയ ഫോണുകളിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ കഴിയുന്ന തെളിവുകൾ എന്താണ് എന്നതും നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കാര്യങ്ങളാണ്. കാത്തിരിക്കാൻ നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.